129-ാമത്തെ മന്ത്രം. ഓം ശരത്ചന്ദ്രനിഭാനനായേ നമഃ. ശരത്കാല ചന്ദ്രന് തുല്യമായ മുഖമുള്ളവൾ. എന്താ ശരത്കാല ചന്ദ്രൻ്റെ പ്രത്യേകത? അതിന് സൗന്ദര്യം കൂടുതലായിരിക്കും, എന്നും സുന്ദരമായിരിക്കും എന്നാണ് കവിഭാവനയാണ്, അലങ്കാരമായിട്ട് പറയുന്നതാണ് ഇതൊക്കെ. ശരത്കാലത്ത് ആകാശം തെളിഞ്ഞിരിക്കും, ചന്ദ്രന് സൗന്ദര്യം കൂടിയിരിക്കും എന്നൊക്കെയാണ്. അപ്പോൾ അതുപോലെയാണ് ദേവിയുടെ മുഖം എന്നാണ്. എപ്പോഴും സുന്ദരമാണ്, പ്രഭാപൂർണമാണ്. കാരണം ദേവി എപ്പോഴും ആനന്ദത്തിലാണ്. ആനന്ദമില്ലാത്ത സമയത്ത് മുഖം വാടിയിരിക്കും. അപ്പം ദേവി എപ്പോഴും ആനന്ദത്തിലാണ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ സ്വരൂപം തന്നെ ആനന്ദമാണ്, ആനന്ദ സ്വരൂപമാണ്. അപ്പം ശരത്ചന്ദ്ര നിഭാനനായേ നമഃ എന്ന മന്ത്രം കേൾക്കുമ്പം ആത്മസ്വരൂപം, ആനന്ദ സ്വരൂപം എന്ന് ഓർമ്മ വരണം. നിത്യാനന്ദം എന്ന് പറയും, മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ആനന്ദം, എപ്പോഴുമുള്ള ആനന്ദം. അപ്പം ശരത്ചന്ദ്ര നിഭാനന എന്ന് പറയുമ്പോൾ നിത്യാനന്ദ സ്വരൂപിണി, എപ്പോഴും ആനന്ദത്തിലുള്ള ദേവി. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ ചൈതന്യത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ്. 130-ാമത്തെ മന്ത്രം. ഓം ശാദോദര്യൈ നമഃ. ശാദോദരി, കൃശമായ ഉദരമുള്ളവൾ, വയറുഭാഗം മെലിഞ്ഞിരിക്കുന്ന സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് കൃശമായ ഉദരം. അപ്പം ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ഇതൊരു രൂപം സങ്കല്പിച്ചിട്ട് പറയുന്നതാണ്. എപ്പോഴും രൂപം സങ്കല്പിക്കുക ചെയ്യാം. ഇപ്പം 35-ാമത്തെ മന്ത്രത്തിൽ ഈ മന്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊന്ന് റിവിഷൻ ചെയ്യാം. 35-ാമത്തെ മന്ത്രം. ഇനി മുന്നോട്ട് ഇതുപോലെ 847-ാമത്തെ മന്ത്രത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും സുന്ദരമായത് എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഓരോ രൂപം കൽപ്പിക്കുന്നുണ്ട്. എന്താണ് സുന്ദരം എന്ന് വെച്ചാൽ സൗന്ദര്യമുള്ളതാണ് സുന്ദരമായിരിക്കുന്നു. എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഏറ്റവും ആകർഷണം തോന്നുന്നതിനാണ് നമ്മൾ സൗന്ദര്യം എന്ന് പറയാം. എന്താണ് ഏറ്റവും ആകർഷണമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ആകർഷകമായിരിക്കുന്ന വസ്തു എന്താണ്? എന്നിലെ ഞാൻ ആണ് ഏറ്റവും ആകർഷകമായിരിക്കുന്നത്, അതിനെ നമ്മൾ ഉപേക്ഷിക്കില്ല. അപ്പോൾ ശാദോദരി എന്ന് പറയുമ്പോൾ എന്നിലെ ഞാൻ ആയിരിക്കുന്ന ദേവി, ഏറ്റവും ആകർഷകമായിരിക്കുന്ന ചൈതന്യം, ഏറ്റവും സുന്ദരമായിരിക്കുന്ന ചൈതന്യം എന്നൊക്കെ വേണം മനസ്സിലാക്കാൻ. ഇതാണ് മനന പ്രക്രിയ കൊണ്ട് നമുക്ക് വരുന്ന വ്യത്യാസം. നമ്മൾ കേൾക്കുന്ന അർത്ഥമല്ല മനനം കൊണ്ട് തെളിഞ്ഞു വരാം. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ശ്രവണം, മനനം, നിതിധ്യാസനം എന്നാണ് പറഞ്ഞത്. അപ്പം കേൾക്കുന്നത് ശ്രവണം, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം. അപ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ തെളിഞ്ഞു വരും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ ജീവിതത്തിൽ പകർത്തിയിട്ട് ജീവിക്കണം. നിതിധ്യാസനം, അപ്പോഴേ ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, ആധാരമാക്കിയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുന്നുള്ളൂ. ജീവിതം ലക്ഷ്യത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ശാദോദരം എന്നതിന് ഗുഹകൾ എന്നൊരർത്ഥമുണ്ട്. ദേവി ഹിമവത് പുത്രിയാണ്, ഹിമവാന്റെ പുത്രിയാണ് എന്നാണ് കഥകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഹിമവാന്റെ പുത്രി എന്ന അർത്ഥത്തിലും ശാദോദരി എന്ന് പറയുന്നുണ്ട്, പാർവതി. അപ്പോൾ പുരാണങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ പാർവതിയായിട്ട് തത്വത്തിൽ നോക്കുമ്പോൾ എന്നിലെ ഞാനായിട്ട് വിളങ്ങുന്ന തത്വം ശാദോദരി